പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ച് കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സി പി എം പ്രവർത്തകരെ രക്ഷിക്കാൻ നടത്തിയ നീക്കം പുറത്തായി ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുഹൈലിനെ ഒരു സംഘം സി പി എം പ്രവർത്തകർ കഴുത്തിനു വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് യൂത്ത് കെയറിന്റെ ഭാഗമായി ഭക്ഷണവും മറ്റു അവശ്യവസ്തുക്കളും പ്രദേശത്തെ വീടുകളിൽ എത്തിച്ചതിനു ശേഷം മടങ്ങുകയായിരുന്നു സുഹൈൽ മൂന്നു വർഷമായി പിരിച്ച തുക കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് അടയ്ക്കാതെ മുക്കിയ സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിച്ചതിന് പരസ്യമായ ഭീഷണി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ച പ്രോസിക്യൂട്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എം ലജു ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മൗനം തുടരുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു ജാമ്യാപേക്ഷ നൽകിയ വിവരം എതിർഭാഗം അഭിഭാഷകനെ പോലും അറിയിക്കാതെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ജനാധിപത്യത്തിന് തന്നെ എതിരായി പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് പ്രതികൾക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്നാണ് ജില്ലാ നേതൃത്വം ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢനീക്കമാണ് നീക്കമാണ് അണിയറയിൽ നടന്നത് ആദ്യം പോലീസ് എട്ട് പ്രതികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് എന്നാൽ ഇതിൽ രണ്ടുപേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ജെയിംസ് ജോസഫ് തന്നെയാണ് ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും സി രക്ഷകനും സുഹൈൽ കേസിൽ ഡി സി സി നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷണം പോലും നടത്താൻ പോലീസ് മേധാവി ഇതുവരെയും തയ്യാറായിട്ടില്ല സി പി എം കാരനായ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് എല്ലാ തന്ത്രങ്ങളും നടത്തുകയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് കൊലപാതക ശ്രമം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ കടുത്ത അനാസ്ഥയാണ് പിണറായി ഭരണത്തിൽ ഇരകൾക്ക് നീതി കിട്ടുന്ന സാഹചര്യമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം വയനാട് മകളെയും കൂട്ടുകാരെയും അപമാനിക്കാൻ ശ്രമിച്ച സി പ്രവർത്തകരെ ചോദ്യം ചെയ്തതിന് പെൺകുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ചവശനാക്കി പല്ലുകൾ തല്ലിക്കൊഴിച്ചിരുന്നു ഈ കേസിലെ പ്രതികളെയും ഇതുവരെയും പിടികൂടിയിട്ടില്ല പതിവ് പോലെ തന്നെ പ്രതികൾക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്ന പ്രസ്താവനയും പാർട്ടി ഇറക്കിക്കഴിഞ്ഞു പിന്നാം പുറത്തുകൂടെ പ്രതികളെ സഹായിക്കുന്ന നയമാണ് സി ഇപ്പോഴും സ്വീകരിക്കുന്നത്